നമസ്കാരം. മുൻമന്ത്രി കെ ടി ജലീൽ രണ്ടും കൽപ്പിച്ചു തന്നെ. തൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള ആ ഒരു ജഡ്ജിക്കെതിരെയാണ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വർഷങ്ങൾക്ക് മുൻപുള്ള ഐസ്ക്രീം കേസ് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, ആ ജഡ്ജി അദ്ദേഹം പറയുന്നത് ചെയ്തു കൊടുത്താൽ എന്ത് നെറുകേടും ചെയ്യുന്ന ജഡ്ജിയാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞു. അതിലൊരു ജഡ്ജിയുടെ പേരെടുത്ത് പറയുകയും ചെയ്തു. പക്ഷേ അപ്പോഴും വളരെ വിദഗ്ധമായിട്ട് മറ്റൊരു ജഡ്ജിയെ ഒഴിവാക്കി വിട്ടു. അതൊരു ബെഞ്ച്, ഡിവിഷൻ ബെഞ്ചാണ് അന്ന് ലോകായുക്തയിൽ ഈ വിധി പറഞ്ഞത്. അത് രണ്ട് പേരായിരുന്നു. ആ രണ്ട് പേരിൽ ഒരാളുടെ പേര് സിറിയക് എന്നായിരുന്നു, മറ്റൊരാൾ വേറൊരു പേരാണ്. ആ പേര് തന്നെയാവാം ഒരുപക്ഷെ ആ വ്യക്തിയെ ഒഴിവാക്കാൻ കാരണം. എന്തായാലും ആ ഒരു സംഭവത്തെപ്പറ്റി മാധ്യമപ്രവർത്തകനായ വിനു വി ജോൺ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. ആ ട്വീറ്റ് ഞാൻ ഒന്ന് വായിക്കാം. വിനുവിൻ്റെ ആ ട്വീറ്റ് ഇങ്ങനെയാണ്: ജസ്റ്റിസ് സിറിയക് ജോസഫും ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദും ഉൾപ്പെട്ട ലോകായുക്ത ബെഞ്ചാണ് കെ ടി ജലീൽ മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ലെന്ന് കണ്ടെത്തിയത്. ഒരാൾക്കെതിരെ വാളെടുക്കുന്ന ജലീൽ മറ്റേയാളെ വെറുതെ വിടുന്നത് എന്തുകൊണ്ടാണ്? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. ഒരാൾ ഒറ്റയ്ക്കല്ല വിധി പറഞ്ഞ്, രണ്ടുപേരും കൂടെ കൂടിയാണ് പറഞ്ഞത്. അതിൽ ഒരാൾ ജഡ്ജിക്കെതിരെ മാത്രമാണ് കെ ടി ജലീൽ ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് നിർത്തി എന്ന് കരുതരുത്. അദ്ദേഹം അതിലും ഗുരുതരമായിട്ടുള്ള മറ്റൊരു ആരോപണമായിട്ട് ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നു. ഒരെണ്ണം ഐസ്ക്രീം കേസായിരുന്നുവെങ്കിൽ ഇതാ അഭയ കേസിനെ പിടിച്ചടക്കിട്ടിരിക്കുന്നു കെ ടി ജലീൽ. ഇനി അതെന്താണെന്നല്ലേ, പാപത്തിൻ്റെ ശമ്പളം വരുന്നേയുള്ളൂ. അഭയ കേസിൽ ഒന്നാം പ്രതി ഫാദർ കോട്ടൂരിൻ്റെ സഹോദരൻ വിവാഹം കഴിച്ചിരിക്കുന്നത് നമ്മുടെ കഥാപുരുഷൻ ഏമാൻ്റെ ഭാര്യയുടെ സഹോദരിയെയാണ്. ജോമോൻ പുത്തൻപുരക്കലിനോട് കടപ്പാട്. ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ ഊഹിച്ചുകൊള്ളുക. തൻ്റെ ബന്ധു ഉൾപ്പെടെയുള്ളവർ നടത്തിയ നാടിനെ ഞെട്ടിച്ച അഭയ എന്ന പാപം കന്യാസ്ത്രീയുടെ ഭീകര കൊലപാതകത്തിലെ പ്രതികളെ നാർക്കോ ടെസ്റ്റ് നടത്തിയ ബാംഗ്ലൂരിലെ ഫോറൻസിക് ലാബിൽ അദ്ദേഹം മിന്നൽ സന്ദർശനം നടത്തി. അതീവ ഗുരുതരം. അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ എസ് മാലിനി CBI അഡീഷണൽ SP നന്ദകുമാർ നായർക്ക് നൽകിയ മൊഴിയുടെ പൂർണ്ണ അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റാണ്. വിധി പ്രസ്താവിച്ച ജഡ്ജിക്കെതിരെയാണ് നിരന്തരമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി പ്രബുദ്ധ മലയാളികളോടാണ് ചോദ്യം. കഴിഞ്ഞ കാര്യങ്ങളായിരിക്കാം, പക്ഷേ പ്രബുദ്ധ മലയാളിയെ കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ. ഒന്നുകിൽ ജനപ്രതിനിധി പറയുന്ന വിശ്വസിച്ചാൽ ഇവിടുത്തെ നീതിപീഠങ്ങൾ അന്യായം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. അതല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. ഏത് വിശ്വസിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം, അല്ലെങ്കിൽ ഏത് വിശ്വസിക്കണം എന്ന ആശയക്കുഴപ്പത്തിലാണ് ഞങ്ങളും നിങ്ങളുമൊക്കെ. കാരണം ഇത് പ്രബുദ്ധ കേരളമാണ്. വെബ്ഡെസ്ക്, തത്വമയി.